KSRTC യിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച തലമുണ്ഡനം ചെയ്ത് പ്രതിഷേധം. എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷനാണ് തിരുവനന്തപുരം ചീഫ് ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. KSRTC യിൽ ഒരു വിഭാഗം ജീവനക്കാരാണ് വീണ്ടും പ്രതിഷേധം, വേറിട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വെൽഫെയർ അസോസിയേഷനാണ് ഇത്തരത്തിൽ ചീഫ് ഓഫീസിന് മുന്നിൽ, KSRTC ചീഫ് ഓഫീസിന് മുന്നിൽ തലമുണ്ടനം ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ ശമ്പളം ലഭിക്കുന്നില്ല, ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടി പൂർണ്ണമായി ഒഴിവാക്കി ഡ്രൈവർമാരെ അടക്കം ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഡ്യൂട്ടിക്ക് നിർബന്ധിക്കുന്നു, ഇത്തരം ഇത് മാറ്റുക, ശമ്പളം കൃത്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. ഇത്തരത്തിൽ KSRTC മറ്റ് അംഗീകൃത ട്രേഡ് യൂണിയനുകൾ, നാല് ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നുണ്ട്. എന്നാൽ ആ സമരത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വെൽഫെയർ അസോസിയേഷൻ ഇത്തരമൊരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു തലമുണ്ടനം ചെയ്തുള്ള സമരം ആ സമരത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ട്? അതായത് ഞങ്ങൾ നിലവിൽ കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങൾ ഇത്രയും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ശമ്പളം തരാതിരുന്നിട്ടും ഇത് നഷ്ടത്തിലാണെന്നാണ്. അപ്പോൾ ഞങ്ങളുടെ മുടി ദാനം ചെയ്തിട്ട് ആ മുടിയിൽ നിന്നും കിട്ടുന്ന വരുമാനവും കൂടി എടുക്കട്ടെ, KSRTC വേണ്ടി നൽകാൻ ഞങ്ങളുടെ ശരീരത്തിൽ വേറെ അവയവങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാവരും രോഗികളാണ്, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. KSRTC യിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണവും ആത്മഹത്യയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഇതേക്കുറിച്ച്, ഈ മരണത്തെക്കുറിച്ചെല്ലാം വിശദമായി ഒന്ന് അന്വേഷിക്കണം. ഏകദേശം 250 പേര് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവരാണ്. 2000 ആളുകൾ ഹൃദ്രോഗികളാണ്. അപ്പം അതിഭീകര ഹൈപ്പർ ടെൻഷനുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ഇതൊക്കെ ഒരു അന്വേഷണ വിധേയമായി ചെയ്യേണ്ടതാണ്. കേരളത്തിൻ്റെ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുമെന്നുള്ള ആരോപണം കേൾക്കുമ്പോൾ ആ ആളുകളുടെ ആരോഗ്യത്തെക്കുറിച്ചുകൂടി, ഇപ്പോൾ ഡ്രൈവർ കം കണ്ടക്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ ട്രേഡ് യൂണിയനുകളെല്ലാം ചേർന്നുകൊണ്ടാണ് അത് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ടോബിൻ്റെ തച്ചങ്കരിയെ പുറത്താക്കാൻ വേണ്ടി ഇപ്പോൾ വിവിധ കുടിൽ കെട്ടിയിരിക്കുന്ന ആളുകൾ ഒന്നിച്ചിരുന്നത്. കഴിഞ്ഞ 3 കണക്ക് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യാവസ്ഥ, KSRTC ജീവനക്കാരുടെ ആരോഗ്യാവസ്ഥ കൃത്യമായി മനസ്സിലാവും. മറ്റ് ട്രേഡ് യൂണിയനുകൾ, 4 ട്രേഡ് യൂണിയനുകൾ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ അവർ സമരം നടത്തുന്നുണ്ട്. അതോടൊപ്പം യോജിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിച്ച പ്രതിഷേധം. അല്ല, ഞങ്ങൾ രാഷ്ട്രീയ രഹിത ട്രേഡ് യൂണിയനാണ് ഞങ്ങളുടേത്. അത് തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ് ഈ വെൽഫെയർ അസോസിയേഷൻ. രാഷ്ട്രീയ രഹിത ട്രേഡ് യൂണിയൻ അതാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി അതുകൊണ്ട് മാത്രമാണ് ഇതിൽ സംസ്ഥാന ഭാരവാഹികൾ മാത്രമാണ് ഈ ഒരു മുണ്ടന സമരത്തിൽ പങ്കുചേർന്നിട്ടുള്ളത്. ഒരു തൊഴിലാളികളെ പോലും ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ സമരം നടത്തിയത് കൊണ്ട് മാത്രം മാനേജ്മെന്റ് കണ്ണു തുറക്കുന്നു തോന്നുന്നു? കണ്ണ് മാനേജ്മെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പുതിയ തുടങ്ങി. കഴിഞ്ഞ മാസം 26 മുഴുവനായി ശമ്പളം ലഭിച്ചപ്പോൾ ഇപ്പോൾ 12 ഇപ്പോഴും പൂർണ്ണമായി ശമ്പളം ലഭിച്ചിട്ടില്ല. എങ്ങനെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരും? ജീവിതം ഇപ്പം ഞങ്ങൾ ഈ പണി തുടങ്ങുന്നതാണ് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ രക്ഷ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ്. എങ്ങനെ ജീവിക്കുന്ന ബാധ്യതകൾ, കടബാധ്യതകൾ എല്ലാം പ്രശ്നങ്ങളാണ്. ഇതൊന്നും ആരും കേൾക്കുന്നില്ല. ഇവിടെ യൂണിയൻകാരെന്ന് പറയുന്നത് അവർ യഥാർത്ഥ തൊഴിലാളികളല്ല. ഇവിടെ 4 യൂണിയൻ, മറ്റുള്ള യൂണിയൻകാരുണ്ട്. അവരൊന്നും തൊഴിലാളികൾ സംഘടനപ്പെട്ട ആൾക്കാരല്ല. അതിനകത്തൊരു തൊഴിലാളിയില്ല. കുറേ തൊഴിലാളികളെ ഭയപ്പെടുത്തിക്കൊണ്ടുവന്ന ചക്രരായികൊണ്ട് കുറേ തൊഴിലാളി ഭയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ധർമ്മം തന്നിരിക്കുന്നത്. അതാണ് എൻ്റെ കാര്യം. എന്തായാലും ഇതാണ്, എന്തായാലും ആ സമരം പുരോഗമിക്കുകയാണ്. ഇത്തരമൊരു സമര രീതികൾ കൃത്യമായി പുരോഗമിക്കുകയാണ്. കാരണം ശമ്പളം ലഭിക്കുന്നില്ല, ജീവിത സാഹചര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, ആരോഗ്യാവസ്ഥ വിവിധ ജീവനക്കാരുടെയും ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ശമ്പളം കൂടി മുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് വ്യത്യസ്ത സമര രീതിയുമായി വെൽഫെയർ അസോസിയേഷൻ രംഗത്തെത്തിയത്. സർവകലാശാലകളിൽ അദാലത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ്.